നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെതിരെ വന്നിരിക്കുകയാണ് സി പി എം. ഹരീഷ് വാസുദേവൻ കപട പരിസ്ഥിതിവാദിയാണെന്നാണ് സി പി എമ്മിന്റെ വാദം. അമിക്കസ് ക്യൂറി നിയമനത്തിനെതിരെ സി പി എം രംഗത്ത് വരുന്നു. മൂന്നാർ മേഖലയിലെ കെട്ടിട നിർമ്മാണ അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെ ഹൈക്കോടതി നിയമിച്ചതിനെതിരെ കടുത്ത വിമർശനവുമായി സി പി എം രംഗത്ത് വരികയാണ്. ഹരീഷ് വാസുദേവൻ കപട പരിസ്ഥിതിവാദിയാണെന്നാണ് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആരോപിക്കുന്നത്. മൂന്നാർ മേഖലയിലെ 9 പഞ്ചായത്തുകളിൽ ഏർപ്പെടുത്തിയ നിർമ്മാണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെ ഹൈക്കോടതി അമിക്കസ് ക്യൂറിയായി നിയമിച്ചത്. മൂന്നാർ മേഖലയിലെ 9 പഞ്ചായത്തുകളിൽ 3 നിലയിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾക്ക് നിർമ്മാണ അനുമതി നൽകുന്നത് ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് 2 ആഴ്ചത്തേക്ക് തടഞ്ഞിരുന്നു. ബൈസൺ വാലി, ചിന്നക്കനാൽ, ദേവികുളം, മൂന്നാർ, പള്ളിവാസൽ, മാങ്കുളം, ശാന്തൻപാറ, ഉടുമ്പുചോല, വെള്ളത്തൂവൽ എന്നീ പഞ്ചായത്തുകളിലാണ് 3 നിലയിലധികമുള്ള കെട്ടിടങ്ങൾക്ക് നിർമ്മാണ അനുമതി നൽകുന്നത്. 2 മാസത്തേക്ക് ഇത് വിലക്കിയിട്ടുണ്ട്. ഇക്കാര്യം ആവശ്യപ്പെട്ട് വൺ എർത്ത് വൺ ലൈഫ് സംഘടന നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. എന്നാൽ ഈ ഹർജിക്ക് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടെന്നും സി വി വർഗീസ് ആരോപിച്ചു. ഇത് ഒരു കപട പരിസ്ഥിതി സംഘടനയാണ്. ഹരീഷ് വാസുദേവനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കടുത്ത കപട പരിസ്ഥിതിവാദിയാണ്. ഇവിടെ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ വിഷയം ഉയർന്നു വന്നപ്പോൾ ഇടുക്കിയെ പൂർണ്ണമായും വനഭൂമിയാക്കി മാറ്റണമെന്ന നിലപാട് സ്വീകരിച്ച ആളാണ് ഹരീഷ് വാസുദേവനെന്നും സി വി വർഗീസ് പറയുന്നു. ഹരീഷ് വാസുദേവൻ നല്ല ലക്ഷണമത്ത ഒരു അന്തം കമ്മിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഹരീഷ് വാസുദേവനെ ഇവരിങ്ങനെ തള്ളിപ്പറയുന്നതെന്ന് വ്യക്തമാകുന്നില്ല.